السلام عليكم ورحمة الله وبركاته. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، أحمد الله الولي، صلى على خير النبي، باسم خير منجلي يا سيدي خير النبي، توبة طالبت منك يا شفيع المذنبي، ثوبي طاهر عن سواك سيدي خير النبي. لا إله إلا الله، لا إله إلا الله، ആദരണീയരായ സാദത്തുക്കളെ, പണ്ഡിതന്മാരെ, അഭിമന്യരായ സയ്യിദ് ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബായാർ മുജമ്മഇന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ആദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുത്ത്, നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി, നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തആല തീർത്ത്, ഈ രാത്രി അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മുജമ്മഅടക്കം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും സഹകാരികൾ, സംഘടനാ ബന്ധുക്കൾ, നേതാക്കന്മാർ, നമ്മുടെ എല്ലാവരുടെയും സ്നേഹികൾ, നമ്മെല്ലാവരെയും അല്ലാഹുവിന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവന്റെ സ്വർഗലോകത്തിൽ സമ്മേളിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നരകത്ത് തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനന്റെ ഹുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ശഹ്റു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു സാധുക്കളായ നമ്മയും കുടുംബത്തെയും പെടുത്തിത്തരട്ടെ. കേടായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയും അവരെയും പെടുത്താതിരിക്കട്ടെ. നമ്മുടെ നോമ്പ് സ്വീകരിച്ച് അല്ലാഹുവിന്റെ ലഖാ, അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമുക്ക് പകരം തരട്ടെ. ഈ പരിശുദ്ധമായ റമദാനു ശരീഫിലെ ഏതെങ്കിലും ഒരു ഉറക്കിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ അല്ലാഹു ഈ സദസ്സും ആദരണീയരായ തങ്ങളുപ്പാപ്പയുടെയും ഇവിടുത്തെ ബാപ്പമാരുടെയും സകല സാദാത്യങ്ങളെയും ബറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ മാസവും നടന്നുവരുന്ന അതിമഹത്തായ സ്വലാത്തിന്റെ ഈ മാസത്തിലുള്ള സ്വലാത്ത് സാധാരണഗതിയിൽ എല്ലാ വർഷവും 23-ാം രാവിലാണ് ബായാർ മുജമ്മഇൽ നടക്കാറുള്ളത്. ചിലപ്പോ
മുമ്പേ സ്വലാത്ത് കണ്ടവർ തോന്നും എന്താണ് ഈ സ്വലാത്തിന് ഇങ്ങനെ. ആദ്യമായിട്ട് വരുന്നാൾക്ക് തോന്നും ഇതാണ് സ്വലാത്ത്, അങ്ങനെയല്ല. ഇത് റമദാനിലെ സ്വലാത്തിന്റെ മജ്ലിസിന് പൊതുവെ തങ്ങളുപ്പാപ്പ കാര്യമായി ഒരു പ്രാധാന്യം. ദൂരെ നിന്ന് വരുന്ന ആളുകളോട് അധികം ആളുകളെയും നിങ്ങൾ ഈ സദസ്സിൽ എത്തേണ്ടതില്ല എന്ന് പറയുന്ന പതിവാണ് തങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തറാവീഹ് കഴിഞ്ഞ് അവരുടെ പള്ളികളിൽ നിന്നൊക്കെ അധികം ആളുകളും ദൂരെ നിന്നൊക്കെ എത്തി തിരിച്ച് സുബഹിക്ക് മുമ്പൊക്കെ നാട്ടിലേക്ക് എത്തുന്ന യാത്രകളും മറ്റുമൊക്കെ വലിയ പ്രയാസമാകുന്നത് കൊണ്ട് ഇതിന്റെ അഞ്ചോ പത്തോ ഇരട്ടിയിലേറെ ആളുകളാണ് ഓരോ മാസവും ഇവിടെ സംഗമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് ഇത് പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് റമദാനു ശരീഫായതുകൊണ്ട് നോമ്പുകാരും അവരുടെ ക്ഷീണവും യാത്രയും ഒക്കെ പരിഗണിച്ച് തങ്ങൾ തന്നെ പലപ്പോഴും കഴിഞ്ഞ വർഷവും അതിനു മുമ്പിലുള്ള വർഷങ്ങളൊക്കെ തങ്ങളുടെ സംസാരങ്ങളിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. ഏതായാലും വന്ന ആളുകൾ ധാരാളം മുഅ്മിനീങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ട്, ധാരാളം സഹോദരിമാരുണ്ട്, രോഗികളുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ, കബൂലിയത്ത് നൽകട്ടെ. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള മാസമാണ്. ഈ മാസത്തിന്റെ പകലുകളെക്കാൾ പ്രശോഭിതമാണ് പാതിരാ സമയങ്ങൾ. ഇരുട്ടുണ്ടാകൂല എന്നർത്ഥത്തിനല്ല, രാത്രി സൂര്യൻ ഉദിക്കും എന്നർത്ഥത്തിലുമല്ല, മറിച്ച് മുഅ്മിനായ മനുഷ്യന്റെ കൽബ് ഇബാദത്ത് കൊണ്ട് മനുഷ്യൻ ധന്യമാക്കുന്ന സമയങ്ങൾ പകലിനേക്കാൾ പ്രശോഭിതമാണ് രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മഹത്വമാണ് ഈ പരിശുദ്ധമായ മാസം. ഇതിലെ ഓരോ സമയങ്ങളും ഓരോ നിമിഷം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ മഹത്വമേറി വരികയാണ്. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് വളരെ പരിശുദ്ധമായ 22 രാപ്പകലുകൾ നഷ്ടപ്പെട്ടു പോയി. സമ്പാദിച്ചവർക്ക് വലിയ സന്തോഷം, നഷ്ടപ്പെടുത്തിയവർക്ക് സങ്കടവും. അല്ലാഹു സമ്പാദിച്ചവരിൽ നമ്മെ പെടുത്തി തരട്ടെ. വരും ദിവസങ്ങളിൽ അല്ലാഹുവിനോട് കരഞ്ഞു പറയാൻ, അല്ലാഹുവിനോട് മനമുരുകി, അല്ലാഹുവിനോട് തേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ നിന്ന് നമുക്ക് ഊർജം നൽകട്ടെ. കഴിഞ്ഞ വർഷം എല്ലാ സമയങ്ങളും എല്ലാ മാസങ്ങളും സാധുവായി ഞാൻ ഇവിടെ ഉണ്ടാകാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് വർഷമായി, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. അഭിമന്യരായ തങ്ങളുപ്പാപ്പയുടെ തന്നെ നേതൃത്വത്തിൽ അവിടുന്ന് പ്രസിഡന്റായി ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ സ്ഥാപനം അതിന്റെ പണിപ്പുരയിലാണ് അള്ളാഹു ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തീകരിച്ചു തരട്ടെ. അതിന്റെ പ്രചരണാർത്ഥം കഴിഞ്ഞ വർഷം ഞാൻ യുഎയിലായിരുന്നു. ഞാൻ അവിടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു. വെള്ളിയാഴ്ച രാവ് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, അവിടെ പൊതുവെ ആളുകൾ കൂടാൻ സാധ്യതയുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം, അതുപോലെ വെള്ളിയാഴ്ച അസ്തമിച്ച സമയം. അങ്ങനെയാണ് വലിയ പരിപാടികളൊക്കെ നടക്കുക, ഗൾഫുകാർക്കൊക്കെ അറിയാം. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ എന്നോട് അതിന്റെ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ നല്ല ആളുണ്ട്, പക്ഷെ എന്നാലും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ആളില്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞു, ഉസ്താദേ ഇന്ന് കുറച്ച് ആള് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാരണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് ലുലുവിൽ ഓഫർ ഇട്ടിട്ടുണ്ട്, ലുലു മാളിൽ ഓഫർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രവാസികൾക്ക് ഇത് വേഗം ഓടും, അവരിതെപ്പോഴും അറിയുന്നതാ. നാട്ടുകാർ കേൾക്കുന്നത് ലുലുവിൽ ഓഫർ, ലുലു മാളില് അവർക്ക് ചിലപ്പോ സാധനങ്ങൾ സ്റ്റോക്ക് അധികമാകുമ്പോഴോ എന്തോ അവരഞ്ചു മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കൂടുമ്പോ ഓഫർ ഇടും. എങ്ങനെയാണ് ഓഫർ? 500 ദിർഹംസിന്റെ സാധനം ഒരു 475 ദിർഹംസിന് കിട്ടും, ഒരു 300 ദിർഹമിന്റെ സാധനം ഒരു 280 കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലാണ്ട് ഫ്രീ കൊടുക്കലല്ല, അവര് തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചതൊന്ന് മാറ്റി ഒട്ടിക്കും അത്ര തന്നെ. ഏതായാലും നഷ്ടത്തിന് കൊടുക്കൂല,
എന്തായാലും വാങ്ങുന്നവർ നേരത്തെയുള്ള വില കാണുമ്പോ ഇപ്പോഴുള്ള വിലയും കാണുമ്പോ കൽബിലൊരു സമാധാനമാണ്. അതാണ് ഈ ഓഫർ എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഓഫർ ഇട്ടതുകൊണ്ട് ഫാമിലികളൊക്കെ ഓഫ് ഡേ ആയതുകൊണ്ട്, നാളെ ഓഫ് ഡേ ആയതുകൊണ്ട് രാത്രി സമയം കുറെ നേരം ഈ ലുലൂലും അതുപോലെ ഓഫറുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന പതിവുണ്ട്. അപ്പൊ എന്നോട് അവര് പറയാൻ കാരണം, ഇന്ന് ചിലപ്പോ അങ്ങനെ ഈ ലുലൂല് ഓഫർ ഇട്ടിട്ടുണ്ട്, കുറച്ചാളുകളൊക്കെ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിത് ഇപ്പൊ പറയാൻ കാരണം, മനുഷ്യൻ എന്തിനാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത്? ഓഫർ നോക്കിയിട്ട് പോവാണ്. ഈ നാട്ടിൽ ആളുകൾക്ക് ജോലിയില്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് കരുതിയോ? അല്ല അല്ല, ഇവിടെ ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ഇവിടെ സാധാരണ കൂലിപ്പണി, വലിയ വലിയ പണിക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും. അതേസമയം നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ എത്രയോ പണികളുണ്ട്, പക്ഷേ എടുക്കാൻ ആളെ കിട്ടൂല. നിങ്ങൾ നോക്കൂ, ഒരു വലിയ ഹാജിയാര്, അദ്ദേഹത്തിന് വയറ്റുന്ന പോവാണ്. അയാൾക്ക് എത്രയോ തെങ്ങുകളുണ്ട്, തേങ്ങ പറിക്കാനുണ്ട്. ഒരു കരിക്ക് കുടിക്കണോന്ന് കരുതിയാൽ, ഒരു പൊണ്ടം കുടിക്കണോന്ന് കരുതിയാൽ, അതിന്റെ മേലെ കയറാൻ വേണ്ടിയിട്ടുള്ള ആളെ ഫോൺ വിളിച്ചാൽ ഇയാൾ മരിച്ചിട്ട് കണ്ണോക്കായാലും അച്ചങ്ങായി ഫോൺ എടുക്കൂല. കഴട്ടറേക്കാളും തിരക്കാണ്, അരിക്ക് തെങ്ങിന്റെ മേലെ കയറുന്നു എന്ന് പറഞ്ഞാൽ മേലെ കയറുന്ന ആള് കുറവാ, പണിക്കാര് കുറവാണ്, അവർക്ക് നല്ല ഡിമാൻഡാ. എന്തുകൊണ്ടാണ് പിന്നെയും ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്? പ്രവാസികൾക്ക് മുഴുവനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം ഉമറാക്കള്, ധാരാളം പ്രവർത്തകന്മാർ, സ്ഥാപനത്തിന്റെ സഹകാരികളുണ്ട്. ഞാൻ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളല്ല. സഹോദരങ്ങളെ, എന്തിനാണ് പിന്നെയും പോകുന്നത്? ഇവിടെ ഒന്ന് കിട്ടിയാൽ ഒന്നിന് ഒന്നാണ്. 500 രൂപ കിട്ടുകയാണെങ്കിൽ 500 ആണ്. ഒരാൾക്ക് 20,000 ശമ്പളമാണെങ്കിൽ അത് അങ്ങനെ തന്നെ അതിനെപ്പറ്റി കൂടാനില്ല. അതേസമയത്ത് വിദേശത്ത് 1:20 ആണ്, 1:200-ലേറെയാണ് ചിലയിടങ്ങളിൽ. അപ്പൊ ഓഫറാണ്, ഒന്നിന് തന്നെ ധാരാളം കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ പോകാൻ സാധ്യതയില്ല. ശമ്പളം നിങ്ങൾ നോക്ക്, ഇവിടെ 20,000 ശമ്പളം വാങ്ങുന്നവൻ അവിടെ 2,000 ദിർഹംസിനാണ് പണിയെടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ള 20 ആണ് വലുത് എണ്ണത്തിൽ കേൾക്കുമ്പോ, പക്ഷെ അവിടെ ഉള്ള 2,000 കനം കൂടുതല്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഇവിടുത്തെ 20 വേണ്ട, അവിടുത്തെ 2 മതി എന്ന് ചിന്തിക്കുന്നത്. അതിന്റെ പവറിന്റെ കനത്തിന്റെ അതിന്റെ കനം കൂടുതലായതുകൊണ്ടാണ്, ഓഫർ ഉള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. എന്നാ അവിടെ എത്തിയിട്ട് പിന്നെ ഓഫർ നോക്കുകയാണ്, അവിടെയും ലീവുള്ള സമയങ്ങളിൽ ഓഫർ നോക്കുകയാണ്. ഒരൽപ്പം കുറഞ്ഞു കിട്ടുന്നിടത്തേക്ക് തിരക്ക് കൂട്ടി തിരക്ക് കൂട്ടി ലാഭമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. പല സുഹൃത്തുക്കളുടെ റൂമിലേക്കും പോയാൽ കാണാം, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, പല സുഹൃത്തുക്കളുടെയും റൂമുകളിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടാകും. ചില ആളുകൾ കെട്ട് തന്നെ കെട്ടിയിട്ട് പേരെഴുതിയിട്ട് സ്റ്റിക്കർ അടക്കം ഒട്ടിച്ചിട്ടുണ്ടാകും. അവന്റെ ലീവ് അടിച്ചു കിട്ടിയിട്ടില്ല, ടിക്കറ്റ് ശരിയായിട്ടില്ല, എന്നാലും നാട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പല സുഹൃത്തുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ മറുപടി, ഓഫറുള്ള സമയത്ത് വാങ്ങിവെച്ചതാണ്, ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇനി നാട്ടിൽ പോകാൻ വേണ്ടി ലീവ് അടിച്ചു കിട്ടുന്ന സമയത്ത് ചിലപ്പോ വാങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലോ, തിരക്കുള്ള സമയത്ത് ചിലപ്പോ ഇതിന്റെ വില കുറച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓഫറുകൾ ഉള്ള സമയത്ത് വാങ്ങിവെക്കുകയാണ്. പോകുമ്പോൾ ചിലപ്പോ വാങ്ങാൻ കഴിയണമെന്നില്ല, അതുകൊണ്ട് വാങ്ങിവെക്കുന്ന ആളുകൾ എത്രയാണ്. ഇനി ഗൾഫിലെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ നിങ്ങൾ നോക്കുക, അവര് കാർഗോയിലെല്ലാം സാധനം അയക്കുന്ന ആളുകളുണ്ട് നാട്ടിലേക്ക്, നാടുകളിലേക്ക് കാർഗോയിൽ സാധനം അയക്കും. അവര് വരുന്നതിന് 2 ദിവസം സാധനം ഇവിടെ എത്തും, അല്ലെങ്കിൽ വന്ന അന്ന് എത്തും. അങ്ങനെ എത്തുമ്പോൾ അതിന് കാത്തു നിൽക്കാണ് കുടുംബക്കാര്, കൂട്ടുകാര്, മക്കളൊക്കെ. ഇവനെ കാണുന്നതിനേക്കാളും താല്പര്യത്തോടെയാണ് ഇതിന്റെ ഉള്ളിലുള്ള സാധനം കാണാൻ അവര് കാത്തു നിൽക്കുന്നത്. ഇവനെ കാണുന്നതിനേക്കാളും സന്തോഷമാണ് ഇതിന്റെ ഉള്ളിലുള്ള സാധനം കാണുന്നതിന്. സഹോദരങ്ങളെ, അങ്ങനെ സാധനം കൊണ്ടു നേരത്തെ കൊടുത്തേക്കുന്നവരുണ്ട്. അവൻ വരുമ്പോൾ തന്നെ നല്ല കെട്ട് കൊണ്ടുവരികയാണ്, വാഹനത്തിന്റെ മേലെ വെക്കുന്നതിന്റെ ഡിക്കിയൊന്നും അങ്ങോട്ട് അടയുന്നില്ല. വണ്ടി വരുന്നത് കാണുമ്പോ തന്നെ പറയാണ്, അമ്മത് നല്ല കെട്ടിയും പെട്ടിയും എടുത്തിട്ടാണ് ഗൾഫിൽ നിന്ന് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടി കണ്ടാ മനസ്സിലാകും ദുബൈയിൽ നിന്ന് വരുന്നതാണ്. കണ്ടോ നിങ്ങൾ, ഡോറൊന്നും അങ്ങോട്ട് അടയുന്നില്ല. ആ നിലക്ക് നല്ല കെട്ടും കൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാനാണ് നേരത്തെ ഒരുക്കി വെക്കുന്നത്, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരാള് വീട്ടിലെത്തിയാൽ, കെട്ടങ്ങ് പൊട്ടിച്ചാൽ ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുക്കാനുള്ളത്, ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരും സന്തോഷിക്കുകയാണ്.
അവരുടെ മുഴുവൻ സന്തോഷത്തിന്റെയും ആകത്തുക ഇവന്റെ കൽവിന്റെ സമാധാനമാണ്. നല്ല ബഹുമാനമാണ്. ഭാര്യക്ക് കിട്ടുന്നു, ഭാര്യന്റെ വീട്ടുകാർക്കും കിട്ടുന്നു, അയൽവാസിക്ക് വരെ ഷർട്ട് പീസ് കൊടുക്കുകയാണ്, ഒന്നുമില്ലാത്തക്ക് പെൻസിലും കട്ടറും കൊടുക്കുകയാണ്. എന്തായാലും കിട്ടാത്തവരില്ലയോ, എല്ലാവർക്കും കിട്ടുമ്പോ അവൻ വലിയ ബഹുമാനമാണ്. സംഘടനയുടെ ആളുകൾ പോകുമ്പോ പിരിവ് കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്, പള്ളി കമ്മിറ്റിക്കാർ പോയാലും കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്, ഉണ്ട്. അതിനവൻ അധ്വാനിച്ചിട്ടുണ്ട്, അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ സഹോദരങ്ങളെ, ഇനി ഒരാള് കൊണ്ടുവരുന്ന സമയത്ത്, അവൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സാധനം എടുക്കാതെ വന്നാൽ, ഒന്നും വാങ്ങാതെയാണ് ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്ന കാസർഗോഡോട്ട് വരുന്ന പോലെ രണ്ട് കൊട്ടയും തൂക്കിയിട്ട് വന്നാൽ അവന്റെ വീട്ടില് വില ഉണ്ടാവൂല, അവന്റെ ഭാര്യ അവനെ ശരിക്കും പേര് വിളിക്കൂല, അവനെ ബഹുമാനിക്കൂല, കൽവിന്റെ ഉള്ളിൽ കയറൂല, മക്കള് പോലും ശരിക്കും ബാപ്പാന്ന് വിളിക്കാൻ മനസ്സ് കാണിക്കും. ഒരൽപ്പം സ്നേഹമുള്ളത് കൂടുതൽ കാണിക്കുന്നത് ഉമ്മയാണ്. ആ ഉമ്മ തന്നെ സങ്കടത്തോടെ വന്നിട്ട് ചോദിക്കും, മോനെ മക്കളില്ലേ, ഈ എന്ത് വരുത്താടോ വന്നത്, ഇങ്ങനെയുണ്ടോ ദുബൈ എന്ന് വരുത്തുന്നാ ചോദിക്കുക. കെട്ടുകൊണ്ടുവരാതെ വന്നാൽ വീട്ടില് സന്തോഷം ഉണ്ടാകൂല, കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് അവന് സമാധാനത്തോടെ വീട്ടിൽ കഴിയാൻ കഴിയൂല. സഹോദരങ്ങളെ, ഇത് പ്രവാസ ലോകത്തുനിന്ന് തിരിച്ചു വരുന്ന, കെട്ടുകൊണ്ടുവരുന്ന, തീർന്നു പോകുന്ന കെട്ടിന്റെ യാത്രയും സൗകര്യവുമാണെങ്കിൽ, ദുനിയാവിന്റെ ഓഫറാണെങ്കിൽ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അബ്ദുല്ലാ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅദ് നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മോനെ അബ്ദുല്ലാ, നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം, ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ഏത് സമയത്തും നാട്ടിലേക്ക് പോകാൻ ഒരുക്കി നിൽക്കണം, നിന്റെ യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനാകണം, നാട് ചിന്തിക്കുന്നവനാകണം, നാടിനെ ഓർമ്മിക്കുന്നവനാകണം. പോകുന്ന സമയത്ത് കെട്ടുകൊണ്ടുപോകാൻ, പോകുന്ന സമയത്ത് സ്വീകാര്യത കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നീ ശരിയായിട്ട് അധ്വാനിക്കണേ. നബി മുഹമ്മദുർ റസൂലുള്ളാ. സഹോദരങ്ങളെ, ഈ പ്രവാസ ലോകത്തേക്ക് പോയ ആളുകൾ തന്നെ നിങ്ങൾ നോക്കൂ, പല ആളുകളെയും സാധുവായി ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലൈൻ ഭാഗത്തൊക്കെ ഉണ്ട്, അവിടെ ഞാൻ കണ്ടത്. ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകള്, ഓഫീസ് ഡ്യൂട്ടിക്ക് 8 മണിക്കൊക്കെ അല്ലെങ്കിൽ 7 മണിക്ക് പോകുന്നവര്, സുബഹിക്ക് മുമ്പ്, സുബഹി കഴിഞ്ഞ ഉടനെ സാധാരണ നമ്മുടെ നാട്ടിൽ ചവിട്ടിയിട്ട് പോകുന്ന സൈക്കിള് അതെടുത്തിട്ട് പോവുകയാണ്. എന്തിനാ പോകുന്നത്? കുറെ കാറുണ്ട് അവര് സ്ഥിരമായിട്ട് കഴുകണ കാറ്, അത് കഴുകാനാ. ആ കാറ് സ്ഥിരമായിട്ട് കഴുകുന്നതാണ് അവര്, അങ്ങനെ കഴുകി കൊടുക്കാൻ പോവുകയാണ്. പിന്നെയോ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ വേഗം ഡ്രസ് മാറ്റി പിന്നെയും പോവാണ് ഈ സൈക്കിൾ എടുത്തിട്ട്. രാത്രി 11 മണിവരെയൊക്കെ പണിയെടുത്തിട്ട് കാറ് കഴുകിയിട്ട് വരികയാണ്. എന്നോട് തന്നെ ഒരു ചെറുപ്പക്ക ഒരാൾ, എന്റെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു, വെറും പൈസ പിരാന്തന്മാരാ ഉസ്താദേ, അങ്ങനെ പോകുന്നവരെ പറ്റി പറയാണ്, അവൻ വെറും പൈസ പിരാന്തനാണ്. ഞാൻ ആ സമയത്ത് തന്നെ തിരുത്തി കൊടുത്തു, അല്ല നമ്മളാണ് ശരിക്കും ഭ്രാന്തന്മാര്, കാരണം ഞാൻ എന്റെ സുഹൃത്തായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളല്ലേ ശരിക്കും ഭ്രാന്തന്മാര്, കാരണം അവിടെ പോയിരുന്നിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് ഷർട്ട് വെച്ചിട്ടുണ്ട് ടി വി കാണുന്നതിനേക്കാളും, എ സി ഇട്ടിട്ട് മുകളിലോട്ടൊക്കെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ ബുദ്ധിയുള്ളവനാണ്. അധ്വാനിക്കുന്ന പിന്നെയും അധ്വാനം, ഡ്യൂട്ടിക്ക് മുമ്പ് ഡ്യൂട്ടി, ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെയും ഡ്യൂട്ടി. എന്താ കാരണം? ഒരു കാറ് കഴുകിയാൽ സഹോദരങ്ങളെ 200 ദിർഹംസ് 300 ദിർഹംസ് ഒക്കെ ഒരു കൊല്ലത്തെ, ഒരു മാസത്തേക്ക് കിട്ടുമ്പോ 10 കാറ് കഴിയുമ്പോൾ ഒരുത്തന്റെ ശമ്പളം കിട്ടുകയാണ്, 2000-3000 ദിർഹംസ് കിട്ടുകയാണ്. മറ്റവൻ 10 കൊല്ലം നിൽക്കുന്ന സ്ഥാനത്ത് ഇവൻ ഓഫറിന്റെ മേലെ ഓഫറിന്റെ മേലെ ഓഫർ നോക്കിയപ്പോ 2 കൊല്ലം കൊണ്ട് സമ്പാദിക്കുകയാണ്. അവൻ നാട്ടിലേക്ക് വരുമ്പോ അവനെ സ്വീകരിക്കാൻ ആളുണ്ടാവുകയാ. ഇനി ഞാൻ പറയട്ടെ, അല്ലാഹു നമുക്ക് തന്ന ഈ പ്രവാസ ലോകം, ഈ ദുനിയാവിന്റെ ലോകം, ഇതിൽ നിന്ന് നമ്മൾ കണ്ണടച്ചങ്ങ് പിരിഞ്ഞുപോയാൽ കൊണ്ടുപോകുന്ന കെട്ടില്ലയോ, അത് തൂക്കുന്ന ഒരു സ്ഥലമുണ്ട്, പാമ്മാമം സഹുലത്ത് മവാസീനും, കൊണ്ടുവരുന്ന കെട്ടിന് കനം കൂടിയാൽ അവൻ സന്തോഷമുള്ള ജീവിതത്തിലാണ്. കൊണ്ടുപോകുന്ന കെട്ടിന് കനം കൂടിയാൽ അവൻ നല്ല ഇഷ്ടമുള്ള ജീവിതത്തിലാണ്. എല്ലാ
എല്ലാവർക്കും സന്തോഷമാണ്. അതേ സമയത്ത് കനം കുറഞ്ഞു പോയാലോ? അമ്മാമൻ ഖഫത്ത് മവാസീനു, അവൻ കൊണ്ടുവരുന്ന കെട്ടിന് കനം കുറഞ്ഞാൽ ഉമ്മുഹു ഹാവിയ, അവൻ ഹാവിയിലേക്കാണ് അവനെ ചേർക്കുക. എന്തേ നബിയെ ഹാവിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ, അത് കത്തിയാളുന്ന നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിദേശത്തു നിന്ന് വരുന്ന ചെറിയ ദുഃഖമല്ല ഇവിടെ ഉള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് തീരുന്ന ദുഃഖമാണ്. അവിടെയുള്ള ദുഃഖം തീരുന്ന ദുഃഖമല്ല, അവിടെയുള്ള സന്തോഷം തീരുന്ന സന്തോഷമല്ല. കിട്ടുന്നവർ കിട്ടുന്ന നിലക്ക് സ്വർഗാവകാശികളെ, നിങ്ങൾ സ്വർഗത്തിൽ തന്നെ കാലകാലം ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവര് കാലകാലം താമസമാണ്, ആ സന്തോഷം പിന്നെ തീരലില്ല. അതേ സമയത്ത് നരകത്തിലേക്ക് കടന്നാലോ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ, ഇനി രക്ഷയില്ലെന്ന വിളി വന്നാൽ അതും കാലകാലമുള്ള ജീവിതമാണ്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നെ ആ നരകത്തിലും മരണമില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സങ്കടത്തെ പറ്റി പറഞ്ഞത്? നരകത്തെ കാക്കുന്ന നരകത്തിന്റെ പാറാവുകാരനുണ്ട്, മഹാനായ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നരകത്തിലുള്ള ആളുകൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്. യാ മാലിക് ഖദ് നളജത്തു മിന്നൽ ജുലൂദ്, മാലിക്കെ ഞങ്ങളെ തോലുകൾ കരിഞ്ഞു പോവുകയാണ്. യാ മാലിക് ഖദ് അസ്തല അലൈന ഹദീദ്, മാലിക്കേ ഈ ചങ്ങലയുടെ കനം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യാ മാലിക് ഖദ് ഹഖ അലൈന വഴീദ്, മാലിക്കേ ഞങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുമെന്ന് കരുതിയ ശിക്ഷ വന്നുപോയി. മാലിക്കേ മാലിക് അഖ്രിജ്നാ മിൻഹാ ഫൈനാ ലാ നഊദ്, ഞങ്ങളെ പുറത്താക്കി തരുവോ? ഇനി ഒരിക്കലും ഇതിലേക്ക് കടക്കാൻ സാധ്യതയില്ലാത്ത നിലക്ക് ഒന്ന് നരകത്തുനിന്ന് പുറത്താക്കി തരുമോ? മാലിക് അലൈഹിസ്സലാമിനോട് കരയുകയാണ്, ഇല്ല ഇല്ല, എനിക്ക് സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഇന്നു വരെ ചിരിക്കാത്ത മലക്കാണ് മാലിക് അലൈഹിസ്സലാം. കാരുണ്യം കാത്തു നിൽക്കേണ്ടതില്ല, റഊഫത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. സങ്കടമാണ് നമ്മുടെ മുമ്പിലുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ടാ നരകത്തിലേക്ക് ആളുകൾ പോകൂല, നരകത്തിലേക്ക് ജനങ്ങൾ പോകൂല. പോകാത്ത സമയത്താണ് ഇന്ന ലദൈന അങ്കാലം വജഹീമാ വതുഅമൻ ദാഗുസ്സതിൻ വഅദാബൻ അലീമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലയോ, പോകാത്ത ആളുകളെ കുടിക്കു വലിക്കുന്ന ചങ്ങലയുണ്ട്. മേലെ അണ്ണാക്ക് വലിച്ചങ്ങ് കീറിയിട്ട്, താഴെ അണ്ണാക്ക് നെഞ്ഞുവരെ പുലർത്തിയിട്ട്, ചിലയാളുകളെ നാവിങ്ങനെ നിലത്തൂടെ ആളുകൾ ചവിട്ടുന്നു, ചിലയാളുകളെ നാവിങ്ങനെ വരിഞ്ഞു ചുറ്റുന്നു. യുഖദു ബിന്നവാസി വൽ അഖദാം, മുർദാവും പാദങ്കാലും വലിച്ചു കെട്ടിയിട്ട് സബാനിയാക്കൾ നരകത്തിലേക്ക് വലിക്കുന്ന വലിയുണ്ട്. നഊദു ബില്ലാഹ്, അമ്മാമൻ ഖഫത്ത് മവാസീനു, കൊണ്ടുപോകുന്ന കെട്ടിന് കനം കുറഞ്ഞാൽ, അവന്റെ കെട്ടിന് കനം കുറഞ്ഞാൽ, ഉമ്മുഹു ഹാവിയ, അവൻ ഹാവിയയിലേക്കാണ്. അവൻ കനം കുറഞ്ഞവനാണ്, നരകത്തിലേക്ക് പോവുക. കനമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്കാണ് പോവുക, സന്തോഷമുള്ള ജീവിതത്തിലേക്കാണ് പോവുക. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഓഫറിന് വേണ്ടി അധ്വാനിക്കുന്നത് കാണുന്നില്ലയോ? ഓഫറിന് വേണ്ടി ഓടുന്നത് കാണുന്നില്ലയോ? ഇതിനേക്കാൾ നല്ല ഓഫർ ഇല്ല. തങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ നൽകിയിട്ടുണ്ട്, രണ്ട് ഇരുട്ടുകൾ അവരെ പ്രയാസപ്പെടുത്താതിരിക്കാനാണ്. മറുപടി
നൂറുൽ ഖുർആൻ. ഒന്ന് ഖുർആനിന്റെ പ്രകാശമാണ്, ഒന്ന് റമദാനിന്റെ പ്രകാശമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ കലാം, അല്ലാഹുവിന്റെ കലാം അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മാസം. ഈ മാസം സഹോദരങ്ങളെ, ഇതിനേക്കാൾ നല്ലൊരു ഓഫറിന് നമുക്ക് വരാനില്ല. ഇതിനേക്കാൾ വലിയൊരു ഓഫർ നമുക്ക് കിട്ടാനില്ല. ഇത് ലുലുവിന്റെ ഓഫർ പോലെയല്ല, ഒരു കമ്പനിക്കാരന്റെ പരസ്യം പോലെയല്ല, പൊളിഞ്ഞു പോകുന്ന കമ്പനിക്കാരൻ അവന്റെ കമ്പനി പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന ഓഫർ പോലെയല്ല. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓഫറാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വഹ്യു കൊണ്ട് മാത്രമാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വഹ്യു കൊണ്ട് മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഓഫർ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഉമ്മത്തിന് ആദരിച്ചു നൽകിയ പരിശുദ്ധമായ ശഹ്റു റമളാൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സഹോദരങ്ങളെ. ഇത്തുക്കുമിനാര് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലാഹുവിൽ നിന്നുള്ള അഫ്വ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്നാമത്തെ പത്ത് കണ്ണു ചിമ്മിയിട്ട് ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ പത്തും കണ്ണു ചിമ്മി പോയി. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. അങ്ങനെ ഒരു ദിക്ർ സംഘടിതമായി നമ്മളിനി ചൊല്ലണമെങ്കിൽ അടുത്ത വർഷത്തെ റമദാനു ശരീഫിലെ ചന്ദ്രപ്പറവി ഉണ്ടാകണം. ആ സമയത്ത് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക, ആരൊക്കെയാണ് സമ്പാദിക്കാൻ കൂടെ കാണുക. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, റബ്ബുൽ ആലമീനായ അല്ലാ, എന്റെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളൊന്ന് മാപ്പ് ചെയ്യണം. അല്ലാ, അല്ലാഹുവിനോട് പറയുന്ന സമയത്ത് ഇമാമിന്റെ ബാക്കിൽ നിന്ന് ഒരു മൂന്ന് തവണ കേരളീയ ശൈലിയിൽ എങ്ങനെ ചൊല്ലിപ്പോകുന്നുവെന്നതല്ലാതെ നമ്മുടെ നാവ് ദിക്റു ചൊല്ലുമ്പോഴും നമ്മുടെ കൽബ് ഗഫലത്തിലല്ലേ സഹോദരാ. നമ്മുടെ കൽബറിഞ്ഞിട്ട് ഒരൊറ്റ തവണ ഈ 22 രാവ് കഴിഞ്ഞില്ലയോ, 22 പകല് കഴിഞ്ഞില്ലയോ. ഞാൻ എന്റെ നഫ്സിനോട് തന്നെ പറയട്ടെ, ഈ വന്നിരിക്കുന്ന മഹാനായ തങ്ങളോ പാപ്പയുടെ അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്, അവരുടെ നസീഹത്തിന് വേണ്ടി കാതോർക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കുന്നു, ഒന്നാമത്തെ പത്തിൽ അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചപ്പോ ഒരൊറ്റ ദിക്ർ അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ പാതിരാ സമയത്ത് അത്താഴത്തിന് എഴുന്നേറ്റപ്പോ, എഴുന്നേൽക്കുന്നത് അത്താഴം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് അല്ലാഹുവിലേക്ക് കൈ, അല്ലാഹാകാശത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് മുഴുവനും ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഒന്ന് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുമ്പോ കൽബ് മുറിഞ്ഞിട്ട് കരള് മുറിഞ്ഞിട്ട് ആ കരള് മുറിഞ്ഞതിന്റെ അടയാളമാണ് കണ്ണിലൂടെ പുറത്തു വരേണ്ട കണ്ണുനീര്. ഒരു രണ്ട് തുള്ളി കണ്ണുനീര് രണ്ട് കണ്ണിൽ നിന്നും മരിച്ചിറങ്ങിയിട്ട് നമ്മുടെ മടിയിലേക്ക് ഇറ്റി വീണവരാരാ. ഒന്ന് കരഞ്ഞുകൊണ്ടല്ലാനോട് പാതിരാ സമയത്ത്, പത്ത് ദിവസം കഴിഞ്ഞില്ലയോ, പത്ത് പകല് കഴിഞ്ഞില്ലയോ, രാത്രി കഴിഞ്ഞില്ലയോ, ഒരൊറ്റ ദിക്ർ കൽബ് തട്ടി പറയാൻ കഴിഞ്ഞവരാരാ. സഹോദര, രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ കണ്ണടക്കുന്നത് വരെ ഉറങ്ങുന്നത് വരെ തെറ്റുകൾ എത്രയാണ് ചെയ്യുന്നത്? സുബ്ഹാനല്ല, അങ്ങനെ തെറ്റ് ചെയ്യുന്ന നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണു നിറച്ചിട്ട് കണ്ണു നനഞ്ഞിട്ട് കൽബറിഞ്ഞിട്ട് ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരാ? മൂന്നാമത്തെ പത്തിലെത്തി നിൽക്കുക. ഈ മൂന്നാമത്തെ പത്തില്, ഈ മൂന്നാമത്തെ എഴുത്തുക്കും മിനന്നേറിന്റെ പത്തില്, ഈ വല്ലാത്ത അള്ളാഹുവിൽ നിന്നുള്ള അഫ്വ് കിട്ടാൻ പ്രതീക്ഷയോടെ കൈ ഉയർത്തുന്ന നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് 21 രാവും കഴിഞ്ഞു പോയതാണ്. ഒന്ന് മനസ്സറിഞ്ഞിട്ടല്ലാനോട് എഴുത്തുക്കും മിനന്നേർ ചോദിക്കുമ്പോ ഒന്ന് കണ്ണ് നനഞ്ഞു പോകുന്നവരാരുണ്ട്? ഇല്ല, ഇല്ല. വലിയ വലിയ ജീവികൾ അള്ളാനെ പേടിച്ചിട്ട് കരയുകയാണ്. ആന ഇതുവരെ ചിരിച്ചിട്ടില്ല.
സിംഹം ചിരിക്കുന്നില്ല, പശു ചിരിക്കുന്നില്ല. മനുഷ്യനോടല്ല പറഞ്ഞത്, കുറച്ചു മാത്രം ചിരിക്കണേ, കൂടുതൽ കരയണേ എന്നാണ് നമ്മോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിരിക്കുകയാ, അള്ളാഹുവിന്റെ റഹ്മത്തും അദാബും ഓർമ്മിച്ചിട്ട് കണ്ണു നനയുന്നില്ല. മാറ്റമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഇനി വരുന്ന ദിവസങ്ങൾ വളരെ വളരെ കുറവാണ്. ഒന്നാമത്തെ ഗിയറിന്റെ സ്പീഡിലല്ല രണ്ടാമത്തെ ഗിയറിട്ടാൽ വണ്ടി ഓടുക, ആ സ്പീഡിലല്ല മൂന്നാമത്തെ ഗിയറിൽ പോവുക. സഹോദര, ടോപ്പ് ഗിയറിലാണ് ഇപ്പൊ റമദാൻ ഉള്ളത്. കണ്ണ് തുറക്കുമ്പോഴേക്ക് റമദാൻ കഥ പറഞ്ഞിട്ട് തിരിച്ചു പോകും, റമദാൻ കണ്ണടച്ചിട്ട് തിരിച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ കെട്ടുകെട്ടി വെക്കാൻ പരിശ്രമിക്കാതിരുന്നാൽ കൊണ്ടുപോകാനുള്ള കനമുള്ള കെട്ടുകൾ ഒന്ന് സംവിധാനിക്കാതിരുന്നാൽ പോകുന്ന സമയത്ത് ചിലപ്പോ ചാൻസ് കിട്ടൂലടോ. സഹോദര, എത്രയാളുകൾ എത്രയാളുകളാണ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട സുഹൈൽ സഅദി, അള്ളാഹു അദ്ദേഹത്തിന് ദറജേറ്റി കൊടുക്കട്ടെ, മോളൂര് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. തളിപ്പറമ്പുകാരനാണ്, ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്, അഭിവന്യരായ ശൈഖുന താജുശ്രീ അലിക്കുഞ്ഞ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദുർഗായുസ് കൊടുക്കട്ടെ. ഉസ്താദ് അവരുടെ ദർസിൽ പഠിക്കുന്ന നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ കൂട്ടുകാരൻ എത്ര പെട്ടെന്നാണ് ബട പറഞ്ഞു പോയത്. ആ സുഹൈൽ സഅദി ഇല്ലയോ, സുഹൈൽ സഅദിയുടെ വീട്ടിൽ ദിക്റിന്റെ ഹൽക്കക്ക് ദുആയിന് നേതൃത്വം കൊടുത്ത തളിപ്പറമ്പ് നെരിക്കോട് സുന്നി സെന്ററിലെ മുഅല്ലിമും മുതഅല്ലിമുമായ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സയ്യിദ് ത്വഹാ തങ്ങൾ എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ അന്ന് രാത്രിയിലാണ് റോട്ടിൽ നിന്ന് ചതഞ്ഞെറിഞ്ഞ് മരണപ്പെട്ടു പോയത്, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. ഓ സഹോദരങ്ങളെ, എന്റെ ഉസ്താദ് അഭിവന്യരായ ശൈഖുന കാടാച്ചിറ ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ, മഹാനവർഗരുടെ ദർസിൽ എന്റെ സീനിയറായി പഠിച്ചിരുന്ന അഷ്റഫു ഫൈലി എന്ന് പറയുന്ന വയനാടുകാരൻ, തങ്ങളുടെ വീടിന്റെ കുടിയലിന്റെ പരിപാടി തകൃതിയായി റമദാൻ രണ്ടു ദിവസം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ക്ഷീണം ബാധിക്കുന്ന അവിടെ തന്നെ കിടക്കുന്നു മരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലയോ, പോകുമ്പോൾ ചിലപ്പോ വാങ്ങാൻ സാധനം കയ്യിൽ കാണൂല, പൈസ ചിലപ്പോ ഉണ്ടാകൂല, ചിലപ്പോ ഓഫർ ഉണ്ടാകൂല. ടിക്കറ്റ് കിട്ടിയാ പിന്നൊരറ്റ പോക്കാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തോളത്ത് കൈ വെച്ചുകൊണ്ട് പറയാണ്, മോനെ അബ്ദുല്ലാഹി ഇദാ അസ്ബഹത ഫല തൻതദിരി സ്വബാ, നേരം വെളുത്താൽ നീ സുബഹിയായാൽ നിനക്ക് പുലർച്ച ഉണ്ടായാൽ നേരം വൈകുന്നേരമാകും ഇരുട്ടാകും നിനക്ക് രാത്രിയാകുമെന്ന് നീ കരുതണ്ട. വൈദാംസൈ തപല തൊമ്പതൊരു സ്വഭാ, വൈകുന്നേരമായാൽ ഇരുട്ടായാൽ രാത്രിയായാൽ കിടന്നുറങ്ങുമ്പോ നേരം വെളുക്കുമെന്നും നീ കരുതണ്ട. അത്ര പെട്ടെന്നാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, നമുക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധമായ സമയം 23 രാവ്, അൽഹംദുലില്ലാഹ്, ഈ 10,000 ഒരുമിച്ച് കൂടിയത് ആദരണീയരായ സയ്യിദവർഗളുടെ ദുആയിനാണ്, ആദരണീയരായ തങ്ങളവർഗളുടെ നസീഹത്തിനാണ്. അവിടുത്തെ ദുആയിൽ പങ്കെടുത്താൽ ഈ 10,000 ആളുകൾ ഒരു സ്വലാത്തില്ലേ, 10,000 സ്വലാത്താണ്. 19 ഇരട്ടി 10 ഇരട്ടിയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ദിക്റു ചൊല്ലിയാൽ തസ്ബീഹു ചൊല്ലിയാൽ മഹാനായ തങ്ങന്മാര് ധാരാളം സാദാത്യങ്ങൾ, എനിക്കറിയുന്നവർ തന്നെ ധാരാളം സാദാത്യങ്ങളുണ്ട്, ധാരാളം ആലിമീങ്ങളുണ്ട്, സുന്നത്തു ജമാഅത്തിന്റെ നേതൃനിര അങ്ങനെ തന്നെയുണ്ട്. ഈ മഹത്തായ സദസ്സിൽ ഈ കടലിലെ ഒരു തുള്ളിയായിട്ട് എനിക്ക് അലിഞ്ഞു ചേരാൻ പറ്റിയാൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ ബായാർ മജ്ലിസിലെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗങ്ങൾ മാറ്റമുണ്ടായ വലിയ ശിഫായിന്റെ അത്ഭുതങ്ങൾ പറയാൻ, ചരിത്രം പറയാനുള്ള ഈ ബായാറിന്റെ മജ്ലിസിലെ എത്രയോ സങ്കടപ്പെടുന്ന ആളുകളുടെ സങ്കടം അകന്നു പോയ ഈ ബായാറിന്റെ മജ്ലിസില് ഈ പരിശുദ്ധമായ 23 രാവിലെ ഞാൻ സംഘടിച്ചാൽ, ഞാൻ അവിടെ പോയിട്ടൊന്നിരുന്നാൽ, ഞാൻ എത്ര മോശക്കാരനായാലും അവിടെയുള്ള മുഅ്മിനീങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമ്പോ
എന്നെ മാത്രമല്ല തള്ളുകൂലല്ലോ എന്ന തിരിച്ചറിവിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകണം അല്ലാ, സലഹമത്ത് നൽകണം അല്ലാ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം ലഭിച്ചവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹികൾ ആരൊക്കെയുണ്ടോ അല്ലാ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ മുഴുവൻ ആളുകൾക്കും നീ ഇടം നൽകണം അല്ലാ. ഈ റമദാനു ശരീഫിൽ കസലാന്മാരായി മടിയന്മാരായി കടന്നുറങ്ങുന്നവർ ഞങ്ങളെ ഒരാളെയും പെടുത്തല്ലേ അല്ലാ. സ്വീകാര്യത നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അഭിനന്ദനായ പഴശ്ശി ഉസ്താദ് സംസാരിക്കാനുണ്ട്, മറ്റാലിമ്യങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും മുജമ്മഅയിന് വേണ്ടി സഹായിക്കണത് പുറമെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ തന്നെ അധ്യക്ഷതയിൽ അവിടുത്തെ നേതൃത്വത്തിൽ സാധുവായ എന്റെ നാട്ടിൽ നടത്തുന്ന സ്ഥാപനമുണ്ട്, അതിന് പിരിവെടുക്കാൻ പറഞ്ഞല്ല. നിങ്ങൾ അതിന്റെ വിജയത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. നിങ്ങളുടെ ഒരു സ്ഥാപനം പോലെ നിങ്ങൾ ദ്വാരക്കണം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദുൽ മുർസലീൻ والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.